സോ നമ്മളിന്ന് ബാംഗ്ലൂരിന്റെ വിധാന സൗദയിലാണ്. ഇലക്ട്രിക്കൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ഇന്ന് നമ്മൾ ചിക്പേട്ട് ഇലക്ട്രിക്കൽ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ബിസിനസിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങുന്നത്. സോ ആ മാർക്കറ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. പോകുന്ന വഴിക്കാണ് വിധാന സൗദ. നമുക്ക് വിധാന സൗദയും അതിൻ്റെ പരിസരവും കണ്ട് അങ്ങനെ പോവാം. ഇത് നമ്മൾ കാണുന്നത് ITC ഫാക്ടറിയാണ്. ഇത് മാരുതി സേവാ നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ വിധാന സൗദ അടുക്കാറായിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് വികാസ് സൗദയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ റെപ്ലിക്ക ഓഫ് വിധാന സൗദ. സോ ഇത് 2005 ഇതിൻ്റെ ഇനോഗ്രേഷനൊക്കെ നടന്നത്. SM കൃഷ്ണയായിരുന്നു ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇറ്റ് ജസ്റ്റ് എ റിപ്ലിക്ക, അതിൻ്റെ ഒരു പാരലൽ പോലെ. ജസ്റ്റ് കൺസ്ട്രക്ഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ നമ്മൾ വിധാന സൗദയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടൊക്കെ കണ്ട അതാണ് വിധാന സൗദ. വിധാന സൗദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർണാടകയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഈ വിധാന സൗദ. സോ ഇത് വന്നിട്ട് 1956 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സോ ഇതിൻ്റെ ബ്യൂട്ടി തന്നെ ഭയങ്കര പറഞ്ഞറിയിക്കേണ്ട ഒരു ബ്യൂട്ടിയാണ്. ഇതിൻ്റെ കല്ലിട്ടത് തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇതിൻ്റെ കല്ലൊക്കെ ഇട്ടത്. സോ ഇതിൻ്റെ ഒന്ന് ബ്യൂട്ടി കണ്ടു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടത്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്ന വിധാന സൗദയാണ്. അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ ഭംഗി കാണാനായിട്ടാണ് ഒത്തിരി പേര് ഇവിടെ വരുന്നത്. ടൂറിസ്റ്റ് എല്ലാം ആദ്യം വരുന്ന സ്പോട്ടാണ് വിധാന സൗദ. അതിൻ്റെ ഭംഗി കണ്ടിരിക്കാൻ തന്നെ തോന്നും, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അശോക പില്ലർ കണ്ടില്ലേ, ആ സ്റ്റണ്ണിങ് ആണ്. കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണ് കണ്ട ആ സ്കൈയും. വാവ്, അമേസിങ് ക്രിയേറ്റിവിറ്റി ആണ്. കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കാണാം. വിധാന സൗദ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹൈക്കോർട്ട്. ഹൈക്കോർട്ട് എന്ന് പറയുന്നത് തന്നെ റെഡ് ബിൽഡിംഗ് ആണ്. ബാംഗ്ലൂരിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ, വിധാന സൗദയിൽ എത്തിക്കഴിയുമ്പോൾ ഹൈക്കോർട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. തൊട്ട് ഓപ്പോസിറ്റാണ് റെഡ് ബിൽഡിംഗ്. സോ അട്രാക്റ്റീവ്, ഐ ക്യാച്ചിങ് ആണ്. നമ്മുടെ കണ്ണ് നേരെ പോകും ആ ഹൈക്കോർട്ടിൻ്റെ ആ ഭംഗി കാണാനായിട്ട്. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് രാജ്ഭൻ റോഡാണ്. സോ ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഒക്കെ കിട്ടുന്ന, ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റിലോട്ടാണ്. അവിടെ വന്ന് LED ലൈറ്റ്, അങ്ങനെ പല നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ വയറിങ് എക്യുപ്മെൻസും, പിന്നെ നമ്മുടെ ഫാക്ടറിക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ കിട്ടുന്നതാണ്. സോ നമ്മളതാണ്ട് ഇതാണ് നമ്മുടെ മാർക്കറ്റ്. കണ്ടില്ലേ എന്ത് കളർഫുള്ളാണ്, മൊത്തം ലൈറ്റ് കടകളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ലൈറ്റൊക്കെ ഇവിടെ നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് മെയിൻ മാർക്കറ്റാണ്. ഈ ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം കിട്ടുന്ന
മാർക്കറ്റാണിത്. ഇത് വന്നിട്ട് എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്പേട്ടയാണ്, ചിക്പേട്ട മാർക്കറ്റാണ്. ഈ ചിക്പേട്ട മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രിക്കലിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ലൈറ്റ് കടകളൊക്കെ കണ്ടില്ലേ, എന്താ ഫുൾ എത്ര കടകളാണെന്നറിയാം. ഈ മാർക്കറ്റ് ഫുൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മാത്രമേ കിട്ടൂ. ഈ ഒരു ഏരിയയിൽ മൊത്തം ഇലക്ട്രിക്കൽ കടകളാണ്. ഓൾമോസ്റ്റ് ഒരു 5000 കടകൾ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ഇവിടെ ഉണ്ട്. ബാംഗ്ലൂരിൻ്റെ ഒരു ബിസിനസ് കേന്ദ്രമാണ് ഈ ചിക്പേട്ട. ഇതുപോലെ തന്നെ ഇലക്ട്രിക്കലിന് മാത്രമായിട്ടുള്ള ഏരിയയുടെ കൂട്ട് തന്നെ പല ഏരിയകളുണ്ട്. ഓരോ സാധനങ്ങൾ കിട്ടണം, ഹാർഡ്വെയറിൻ്റെ സാധനങ്ങളായിക്കോട്ടെ, ബുക്കുകളായിക്കോട്ടെ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ നമുക്ക് തുണിക്കും ഒരു ഏരിയ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചിക്പേട്ടയിൽ. അത് വന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് വലിയ വലിയ കടകൾ വന്നിട്ട് ഇവിടെ ചിക്പേട്ടയിൽ നിന്നാണ് ചീപ്പായിട്ട് തുണികളൊക്കെ വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. ഈ ചിക്പേട്ട മാർക്കറ്റിൽ നമുക്ക് LED ലൈറ്റുകൾ പല ടൈപ്പ്, ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന പല ടൈപ്പുള്ള LED ലൈറ്റുകളാണ് ഇവിടെ കിട്ടുന്നത്. മോസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ പല ലൈറ്റുകളും നമുക്ക് ഇവിടെ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. കാരണം ഈ മാർക്കറ്റിലാണ് ആ LED ലൈറ്റിൻ്റെ ഒരു മെയിൻ കളക്ഷൻസ് ഉള്ളത്. നമ്മളിനിയും അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ശിവാജിനാറിലോട്ടാണ്. അവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സോ നമ്മുടെ മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫുൾ തുണിക്കടകളും പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് മൊത്തം കിട്ടും. ഫുൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ക്രിസ്മസിന് വേണ്ട, എല്ലാ ട്രീ പിന്നെ സ്റ്റാർസ് അങ്ങനെ പല പല ക്രിസ്മസിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത്. കൊച്ചു കൊച്ചു കടകളെല്ലാം ഇവിടെ ഓപ്പണായിട്ടുണ്ട്. പുൽക്കൂടൊക്കെ വെക്കാൻ പറ്റുന്ന കടകൾ വരെ ഉണ്ട് ഇവിടെ. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ഇപ്പം എന്താ പറയുക, ഹെവി ക്രൗഡാണ്, ഭയങ്കര ക്രൗഡ്. നിന്ന് തിരിയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ക്രൗഡാണ് ഈ മാർക്കറ്റ് ഇപ്പം. ഇത് ശിവാജിനഗറിലെ മീറ്റ് മാർക്കറ്റാണ്. മൊത്തം എന്താ പറയുക, ചിക്കൻ കടകളാണ് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇവിടെ. ശിവാജിനഗറിൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്ന ഭയങ്കര ചീപ്പായിട്ടുള്ള സ്ഥലമാണിത്. ഈ സ്ട്രീറ്റ് ഞാനൊന്ന് നിങ്ങളെ മൊത്തത്തിലൊന്ന് കാണിക്കാം. Thank you.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. ബൈ.